ദീപ ജോസഫ് ശരിക്കും പറഞ്ഞ ഒരു വണ്ടറാണ് കേട്ടോ. ഏത് സമയത്തും പോകും, 2 മണി 3 മണി 4 മണി ഏത് സമയത്താണേലും വിളി വന്ന അന്നേരം പോകും. ജീവിക്കണം എന്ന് മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പേടിയും വരുവല്ല, അതാണ് ഏറ്റവും വലിയൊരു ഇത്. ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേറെ വണ്ടി വിളിക്കുക, ഇത് പെണ്ണാ ഇന്നൊന്നും എത്തുകയല്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴേ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് 1% മാത്രമേ ജീവനിലേക്ക് തിരിച്ചു വരാൻ ചാൻസ്. ഒരാളുടെ ജീവിതം തന്നെ വെച്ചിട്ടുള്ള കളിയായിരുന്നു. കേരളത്തിൽ തന്നെ ആദ്യത്തെ ആംബുലൻസ് ഡ്രൈവർ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ആദ്യത്തെ ഒരു ബസ് ഡ്രൈവർ, അതായത് സ്കൂൾ ബസ്സിലെ ആദ്യത്തെ ലേഡി ഡ്രൈവർ, അവരെ പരിചയപ്പെടുത്തുക പറഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതാ എത്തിയല്ല ആള്. നമസ്കാരം, എന്താ വിശേഷം? ഞാൻ കേറാലോ അല്ലേ? നിങ്ങളുടെ ആംബുലൻസ് താങ്ക് യു. അപ്പോ ആദ്യം തന്നെ ഒന്ന് ഇതൊന്ന് കുത്തുക. ആദ്യം പേര് പറയും. പേര് ദീപ ജോസഫ്. അല്ല ദീപ, ഈ 24 hours എന്ന് പറയല്ലേ, ഈ നട്ടപ്പാതിരക്കൊക്കെ വിളിച്ചാ ഓടും? ഏത് സമയത്തും പോകും, 2 മണി 3 മണി 4 മണി ഏത് സമയത്താണേലും വിളി വന്ന അന്നേരം പോകും. പോയിട്ടുണ്ട്. ഇപ്പൊ 2 വർഷമായിട്ടല്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം പിന്നെ ചെലപ്പോ ഉറക്കത്തിലായിരിക്കും വിളിക്കാം. ഫോണ് നല്ല ഓളിത്തിൽ ഇട്ട് വെക്കും, ഒറ്റ ബെല്ലിൽ തന്നെ ഉണരുകയും ചെയ്യും. ഓക്കെ, ഫുൾ സെറ്റപ്പ് ആണല്ലോ ഇതിൽ, എല്ലാ സംഗതി ഉണ്ടല്ലോ, ഓക്സിജൻ ഇതൊക്കെ. അല്ല, ഈ രാത്രി ഈ വണ്ടി ഓടിച്ച് പോകുമ്പോഴുള്ള ആ ഒരു പേടിയോ കാര്യങ്ങളോ പ്രത്യേകിച്ചും കടത്ത് ചോദിക്കാൻ പാടില്ല, എങ്കിലും അങ്ങനെ എന്തെങ്കിലും വല്ല അനുഭവം ഇല്ല? എന്നാന്ന് വെച്ചാല് ആദ്യമൊക്കെ ഫസ്റ്റ് പോകുന്ന സമയത്ത് പിന്നെ കേറുന്ന സമയത്തൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട്, എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇത്. പക്ഷെ പിന്നെ നമ്മൾ വേറൊന്നുണ്ട് മോയിനുക്ക, ജീവിക്കണം എന്ന് മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പേടിയും വരുവല്ല, അതാണ് ഏറ്റവും വലിയൊരു ഇത്. ആദ്യ പ്രാവശ്യം ഏറ്റവും ആദ്യം എടുത്ത ഒരു പിന്നെ സൂയിസൈഡ് ചെയ്ത ഒരാളെ എടുക്കുന്ന സമയത്ത്, അപ്പൊ ഈ പാർട്ടീഷൻ ഉണ്ടാവുമല്ല, ആദ്യം കോവിഡ് വന്ന സമയത്ത് ഈ പാർട്ടീഷൻ വന്നെ, അപ്പൊ ശരിക്ക് തല ഇവിടെ കാണാം. അപ്പൊ ഒരു ചെറിയ ഒരു കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒറ്റയ്ക്കല്ലേ, 12 മണി രാത്രിക്കൊക്കെ ഒറ്റയ്ക്കല്ലേ വരാം, അപ്പൊ ഒന്ന് നോക്കും അടുത്തുണ്ടോന്ന്. അല്ല, ആ ഫസ്റ്റത്തെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെയും കൊണ്ട് രാത്രി ഒറ്റയ്ക്കായിരുന്നു. ആ, അത് ഭയങ്കര ഒരു നല്ല പെരുമഴയുള്ള ഒരു സമയത്തായിരുന്നു. തിരിച്ച് അവരുടെ ബന്ധുക്കൾ പറഞ്ഞു കേട്ടോ, വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവിടാം, ഞങ്ങൾ ഇവിടെ കലാച്ചി വരെ വരാന്നൊക്കെ പറഞ്ഞു. ലോങ് കാസർഗോഡ് പേരിയ പറഞ്ഞെടുത്ത് പോയിട്ടുണ്ട്. പിന്നെ വേറൊരു വണ്ടിയില്, വടേര ഉള്ള ഒരു വണ്ടിയില് തിരുവനന്തപുരം പോയിട്ടുണ്ട്, വലിയ വണ്ടിയില്. അത് അന്ന് ഒരു മിഷന് പോലെ പോകുന്നത് പോയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ തിരുവനന്തപുരത്തുള്ള തന്നെ രഞ്ജിത്ത് അസോസിയേഷന്റെ ആംബുലൻസിൽ പിന്നെ പോയിട്ടുണ്ട്. വേറെ ആംബുലൻസിലും ഓടിച്ചിട്ടുണ്ട്. ഓടിച്ചിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ ഡ്രൈവർ ലേഡി ആയതുകൊണ്ട് അവർക്കൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കോ, അങ്ങനെ വല്ല സംശയങ്ങൾ എവിടെയെങ്കിലും ആരുടെയും ഭാഗത്ത് അങ്ങനെ വല്ല ഉണ്ടായില്ല? ആ, അങ്ങനെ ഒരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആക്സിഡന്റ് ആയിട്ട് നാട്ടുകാർ വിളിച്ച് 2 പേഷ്യന്റിനെ ഒരുമിച്ച് ഇവിടുന്ന് വണ്ടിയെ കയറ്റി. ഒരാള് കാല് നല്ല പൊട്ടലാണ്, വട്ടം ഒടിഞ്ഞിട്ടുണ്ട്. ഒരാള് ഫുള്ള് മുക്കുന്ന, വായിൽ നിന്നെല്ലാം ബ്ലഡ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ അടുത്ത താലൂക്ക് ഹോസ്പിറ്റലിൽ ഇവിടെ ആക്കി കഴിഞ്ഞപ്പം അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവരുടെ രോഗിയുടെ റിലേറ്റീവ്സ് വന്നു. ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേറെ വണ്ടി വിളിക്കുക, ഇത് പെണ്ണാ ഇന്നൊന്നും എത്തുകയല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അവർ വേറെ വണ്ടി വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. നമ്മളത് തർക്കിക്കാനൊന്നും പോയില്ല. അപ്പൊ അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങൾ വേറെ വണ്ടി വിളിക്കണ്ട, ഇവിടുന്ന് പോകുന്ന ആണുങ്ങളെ കഴിഞ്ഞും ഫസ്റ്റ് എന്തായാലും എത്തലുണ്ട്, നിങ്ങൾ ന്യൂസിലൊന്നും കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. കാരണം ഫസ്റ്റ് ഞാൻ കയറിയ ദിവസം ആദ്യം ഒരു കേസ് ഉണ്ടായിട്ട് നമ്മുടെ വളയത്തു നിന്ന് 15 മിനിറ്റ് കൊണ്ട് 24 കിലോമീറ്ററോളം അപ്പുറം വടേര ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നു. അത് ന്യൂസിലൊക്കെ വന്നായിരുന്നു. അപ്പൊ അങ്ങനെ സംശയം ആദ്യം പറയാനുണ്ട്. പിന്നെ ഇപ്പോഴാണേലും ചിലപ്പോൾ അറിയത്തില്ലാത്തടത്ത് ചിലപ്പോൾ നിങ്ങൾ തന്നെയാണോ ഈ വണ്ടിയെ പോകുന്ന, രാത്രിക്ക് പോകുമോ, അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കലുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ സ്ത്രീകൾക്കൊക്കെ ഇപ്പൊ ഒരു ധൈര്യമാണ് കേട്ടോ ആംബുലൻസ് കയറാൻ. ആദ്യം കോവിഡിന്റെ സമയത്ത് സ്ത്രീകളെ നല്ല പുരുഷന്മാര്, വലിയ ഏട്ടന്മാർ, മൊയ്ക്കാനെ കഴിഞ്ഞ് വലിയ ഏട്ടന്മാർ, എനിക്ക് ആംബുലൻസ് പേടിയാന്ന് പറഞ്ഞ് കരയുന്ന ആൾക്കാരുണ്ടായിരുന്നു. മോനുക്ക ഇങ്ങോട്ട് നോക്ക്, ഇതാ കേട്ടോ നമ്മുടെ പ്രണവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ക്ലബാണ്. ആംബുലൻസിന്റെ തറവാടെത്തി, ഈ കൊടിയുടെ ഓട്ടിൽ ഇരിക്കുന്ന ആളാണ് ഭാസ്കര ഏട്ടൻ. ക്ലബ് ട്രസ്റ്റ് ഇതൊക്കെ എന്നെ ചുമതലേൽപ്പിക്കുന്നതാണ്. ഞാനായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. കാരണം നമ്മളതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു മാത്രം, അല്ലാതെ ഞാനായിട്ട് ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനം എന്റെ ഭാഗത്തില്ല. ഓക്കെ. അപ്പം എന്തായാലും പിന്നെ എന്താ പറയാ, ഈ പറഞ്ഞ മാതിരി പ്രണവത്തിന്റെ പേര് ദീപയിലൂടെയും ദീപയുടെ പ്രശസ്തി പ്രണവത്തിലൂടെയും ലോകമെങ്ങും എത്തി. എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആണ് ദീപ. അത് നമുക്ക് സമ്മതിച്ചേ പറ്റൂ. കാരണം വെച്ചാൽ അത് പിന്നെ എന്താ പറയാ, ഈ പിന്നെ നമുക്കറിയാവോ, ഇപ്പം മമ്മൂട്ടിയുടെ അവിടെ സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ കിട്ടുന്നത് ആ ഒരു ബേസിലാണ്. കാരണം അത്രയും പിന്നെ എന്താ പറയേണ്ടത്, ഒരു സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു ലേഡി.
താങ്ക് യു ഭാസ്കരേട്ട, താങ്ക് യു. അല്ല ദീപ, മമ്മൂക്കയുടെ പുരസ്കാരം വാങ്ങിച്ചപ്പോഴും ആ ഒരു പുരസ്കാരം കിട്ടിയപ്പോഴുള്ള ആ ഒരു ഒരു അനുഭൂതി ഒന്ന് പറഞ്ഞു. അത് എന്താ ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു അനുഭവമാണ്. കാരണം ഇനിയെങ്കിലും പിന്നെ അന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചു അത് ഭയങ്കര ഒരു സ്റ്റേജാണ്, മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങി നമ്മളോട് മറുപടി പ്രസംഗം പറയൂലോ, അപ്പം ഇന്നതൊക്കെ പറയണം, മമ്മൂക്കയുടെ ഈ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അല്ല മമ്മൂക്കയെ കുറിച്ച് ഇങ്ങനെ പറയണം, ഒരുപാട് ചിന്തിച്ചു മാത്രമല്ല നമ്മളെ SLC എക്സാമിന് പോലും ഇത്ര പഠിച്ചിട്ടില്ല, അതുപോലെ എഴുതിയിരുന്ന് പഠിച്ചു, കുത്തിയിരുന്ന് പഠിച്ചെന്ന് മാത്രമല്ല. അത് ഞാൻ സാധാരണ രീതിയിൽ നമ്മളൊരു പ്രസംഗം കാര്യങ്ങൾ പറയാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പിന്നെ ഡോക്ടർ RS പ്രദീപ് സാറാണ്. അദ്ദേഹത്തോട് ചോദിക്കും, സാറേ ഞാൻ ആ സ്റ്റേജിൽ എന്താ പറയുന്നതെന്ന് ചോദിക്കും. അപ്പൊ സാറ് സാറിന്റെ സാർ മലയാളം സ്റ്റൈലില് നല്ല സൂപ്പറായിട്ട് എഴുതരും, എല്ലാം മറന്നു, കംപ്ലീറ്റ് കിളി പോയി. വണ്ടി ഓടിക്കാൻ ഇത്ര പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ അവിടെ ചെന്ന് പിന്നെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇടൂലോ, വീഡിയോ ഇടുമ്പോ ഭയങ്കര ഒരു ഹൃദയത്തെ തട്ടി പോലെ, നമ്മള് കുറെ കാര്യങ്ങൾ നമ്മളെ ദിവസവും നമ്മളെ സങ്കടങ്ങളും ടെൻഷനൊക്കെ മറന്നു പോകുന്ന നമ്മള് അത് മുന്നിൽ വീണ്ടും കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്ത് അവാർഡ് കിട്ടുന്ന സമയത്ത് ശരിക്കും എന്താ പറയാ, അതിന് പറയാൻ എനിക്കറിയില്ല, മമ്മൂക്കയുടെ തന്നെ സിനിമയില് പിന്നെ ശ്രീനിവാസ സാറ് പോയിട്ട് അതിലും വേറൊരു ഇത്, കാരണം ബാലൻ അതിലും വേറെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഒന്നും പറയാൻ ഒരു വാക്ക് പോലും പറയാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥിതിയായി പോയി. അവാർഡ് വാങ്ങി ഭയങ്കര സന്തോഷം ഇതെല്ലാം പറഞ്ഞെങ്കിലും എല്ലാരും മമ്മൂക്ക നമ്മളെ കുറിച്ച് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു, ദീപാ ജോസഫ് വണ്ടറാണ്. കാരണം അന്ന ദിവസം തന്നെ അദ്ദേഹം വണ്ടിയെ വരുന്ന സമയത്ത് ഒരു ലേഡി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് താമസിച്ച് അവിടെ എത്തിയ. പിന്നെ ആംബുലൻസ് അങ്ങനെയുള്ളടത്ത് ഒരു ആംബുലൻസ് ഓടിക്കാന്ന് വെച്ചാൽ ഒരിക്കലും ആംബുലൻസിന്റെ സൈറൺ കേട്ടിട്ടല്ല ഒരാളും മാറി നിൽക്കുന്നത്, അതിന്റെ വരവ് കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഇടിച്ചാൽ മൊത്തം തീരും, നമ്മളും തീരും, നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഓടിക്കുന്നതാണ്. അങ്ങനെ കൃത്യമായിട്ട് ഭയങ്കര എന്നെ ഇതായിട്ട് പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മള് പറയാനുള്ളതെല്ലാം മറന്നുപോയി. ഞാൻ പറഞ്ഞു എല്ലാത്തിനും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു. എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പല നമ്മള് പല സംഘടനകളിലൊക്കെ അംഗമാണല്ലോ, അപ്പം ഡ്രൈവേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, അവരെല്ലാരും പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ പേര് പറഞ്ഞില്ല, മമ്മൂക്കയെ പോലെ ഒരാളുടെ മുമ്പിൽ നമ്മുടെ ഒക്കെ ക്ലബിന്റെ ഒക്കെ പേര് പറയാം. ഞാൻ പറഞ്ഞു എന്റെ പേര് പോലും ഞാൻ ഓർത്തിട്ടില്ല അവിടുന്ന്. കാരണം പക്ഷെ അവര് വിചാരിക്കും നമ്മൾ അഹങ്കാരത്തിൽ പറയാത്ത, അഹങ്കാരത്തിലുള്ള സത്യം പറഞ്ഞ ആ അനുഭവം വേറെ ഒരാൾക്ക് വന്നു കഴിയുമ്പോ മനസ്സിലാവുള്ളൂ. അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ പൊതുവേ നിലവിളി ശബ്ദം നിലവിളി ശബ്ദം എന്നൊക്കെ പറയല്ലേ നമ്മള്, ആ ഒരു സൗണ്ട് അത് എപ്പോഴാണ് യൂസ് ചെയ്യല്? ഇതിലിപ്പം രണ്ടുതരം വോയിസുകളാണ് ഇതിലുള്ളത്, ഒന്ന് ലോങ് ആയിട്ട് പേഷ്യന്റിനെ എടുക്കാൻ പോകും, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ എമർജൻസികളൊക്കെ വന്നാൽ മാത്രം. കാരണം എല്ലാ രോഗികളും എടുക്കാൻ പോകുമ്പോ അല്ല, എമർജൻസി വന്നിട്ട് നമ്മൾ ഒരു ടൗണിൽ കുടുങ്ങി പോവുകയാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. എല്ലാ രോഗികളും എടുക്കാൻ പോകുമ്പോ ഒരു കാരണവശാലും ഇടാൻ പാടില്ല, രോഗി ഇല്ലാത്തപ്പം ഇത് യൂസ് ചെയ്യാൻ പാടില്ല, അതൊക്കെ നിർബന്ധമാണ്. അഥവാ ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ബ്ലോക്കിലോ കാര്യങ്ങളോ കുടുങ്ങിയ രോഗിയെ മസ്റ്റ് ആയിട്ട് പെട്ടെന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഫീൽഡ് ആംബുലൻസ് ഫീൽഡിൽ വന്ന കോവിഡ് സമയത്താണ്. ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് 18 വയസ്സ് കല്യാണം കഴിഞ്ഞ അവരെ ആദ്യത്തെ ഹസ്ബൻഡ് ആയിരുന്നു എനിക്ക് ഡ്രൈവിംഗ് എല്ലാം പഠിപ്പിച്ചു തന്നത്. അതിന് അദ്ദേഹത്തോട് ഇപ്പോഴും നന്ദി പറയുന്നു, കാരണം അതൊരു പിന്നീട് ജീവിതമാർഗ്ഗമാവും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അവരാണ് ആദ്യം ഡ്രൈവിംഗ് പഠിപ്പിച്ചത്, ഇടയ്ക്ക് ലൈസൻസ് എടുത്തു. പിന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഏകദേശം 2013 പിരിഞ്ഞു. പിന്നെ മക്കളെ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇത്. രണ്ട് മക്കള്, മോനിപ്പോ പ്ലസ് ടു എത്തി, മോള് 10th ക്ലാസ്സിലെത്തി. അപ്പൊ ആ ഫസ്റ്റ് പിരിയുന്ന സമയത്ത് മക്കളെ ആക്കിയത് നമ്മുടെ തളിപ്പറമ്പുള്ള ഒരു ഓർഫനേജിൽ, കോൺവെന്റിലാണ് ആക്കുന്നത്. പിന്നെ ഹോട്ടലിൽ പല ഹോട്ടലുകൾ വെയിറ്റർ ആയിട്ട് ക്യാപ്റ്റൻ ആയിട്ട് മാനേജറായിട്ട് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ട് പെരിന്തൽമണയൊക്കെ ഞാൻ വർക്ക് ചെയ്തു, പിന്നെ എറണാകുളം അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു സമയത്ത് എനിക്ക് ഓവറിയിൽ ഒരു സിസ്റ്റായിട്ട് കുറച്ചുനാൾ സർജറി കഴിഞ്ഞിട്ട് കുറച്ചുനാൾ ലീവായ സമയത്ത്, പിന്നെ അന്നേരം കുറച്ചുനാൾ ജോലി ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് ഒരു വണ്ടിയിൽ ജോലി ചെയ്ത സമയം എന്ന് പറയുന്നത് ആ സമയത്താണ്, ഒരു ടിപ്പറിൽ ഒരു 4-5 ദിവസം ടിപ്പറില്. പക്ഷേ അതാണ് പൊതുവേ വാഹനങ്ങളിൽ വില്ലനായിട്ട് നിൽക്കുന്നത്. അത് പക്ഷെ ആർക്കറിയില്ല, അന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഞാനൊരു പയ്യന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അർജന്റാ, കാരണം നാട്ടില് എനിക്ക് ലീവിന് വരണം, പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് പണിക്ക് പോകാത്തതുകൊണ്ട് അത് ഓവർ സിസ്റ്റ് കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞ് അധികം ആയിട്ടില്ല. അപ്പൊ വാലപ്പുഴ പറഞ്ഞ സ്ഥലത്താണ്, അത് കറക്റ്റ് ക്യാപ്പിട്ട്, കാരണം ഒട്ടും തിരിച്ചറിയത്തില്ലാത്ത രീതിയിൽ, തിരിച്ചറിയാത്തില്ലാത്ത രീതിയിലാണ് വന്നത്.
ഇങ്ങനെ ഷർട്ട് ഇട്ട് അങ്ങനെയാണ് നാലഞ്ചു ദിവസം ചെയ്തിട്ടുണ്ട് ആദ്യം. അതൊന്നും ഒരിടത്തും ഒന്നുമില്ല, കാരണം ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിട്ടാണ്. അത് ഇപ്പൊ ഒരു 5 വർഷം മുമ്പാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ 2019 ജനുവരിയില് എന്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവിടെ നാട്ടിലേക്ക് ഇവിടെ വന്ന സമയത്താണ് ഇവിടെ കലാശിലുള്ള ഒരു മാർബിൾ ഷോപ്പില് സെയിൽസ് ഫീൽഡിൽ കയറി. പിന്നെ അവിടെ ഡ്രൈവർ ഇല്ലാത്തപ്പം ഡ്രൈവറില് ലോറിയിലാണേലും പിന്നെ ഇതിലാണേലും എയ്സിലാണേലും ലോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവായിരുന്നു. പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ആ കട ഷോപ്പ് പിന്നെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ക്ലോസ് ചെയ്തിട്ട സമയത്ത് നമ്മള് ഇവിടെ നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ബസ്സിൽ ഡ്രൈവർ ആയിട്ട് കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ബസ്സിലെ ഡ്രൈവർ. അതെ, അത് നല്ല ഒരു അനുഭവമായിരുന്നു. അത് അത് വന്നപ്പോഴാണ് ശരിക്കൊരു ബസ്സിന്റെ ഫീൽഡിൽ എല്ലാരും തിരിച്ചറിയാൻ തുടങ്ങിയത്. കാരണം നാട്ടിലാണേലും അയ്യോ അതിന് പെണ്ണ് തന്നെയാണോ, പെണ്ണിന്റെ ഡ്രസ്സിൽ പോകുന്ന ആണാണോ ഷർട്ട് ഇട്ട് പോകുന്നത്, അങ്ങനെ പല സംശയങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർക്ക് ചില ചേച്ചിമാര് കൈ നിർത്തി ചോദിക്കും. അത് ഏകദേശം 2 വർഷം. 2 വർഷത്തോളം ബസ്. കാരണം കോവിഡ് കഴിഞ്ഞിട്ടും ബസ്സിൽ പോകുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഒന്നിച്ചും കൊണ്ടത്. സ്കൂൾ ബസ്സിന് ആംബുലൻസിലേക്ക് കയറണം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കോവിഡ് വന്ന് എല്ലാരും ലോകം മൊത്തം സ്തംഭിച്ചു കഴിഞ്ഞപ്പം കുറച്ചു ദിവസം അകത്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വരുമാനം വേണം, വാടകയ്ക്കാ താമസിക്കുന്ന. ഇപ്പൊ 2.5 വർഷമായി ആംബുലൻസ്. ഇതാണ് ടൗണ്. ഇവിടെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരെ ഹായ് മീനെന്താന്ന്. ഇവിടുത്തെ എല്ലാം മോയിനിക്കാട് എന്താ പറയാ ആരാധകരാണ്. ഇതാ അവിടെ കൊറേ ചേച്ചിമാര് ഇന്ന് നോക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞേക്ക്. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാലേ. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇതാണ് വീട് അല്ലേ. മക്കൾക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും. സ്വന്തം വീടന്നെ. സ്വന്തം വീടല്ല, വാടകയ്ക്കാ താമസിക്കുന്നത്. അതെ അതെ. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാ രാത്രിക്കോ ഏത് സമയത്ത് വിളി വന്നാലും ഒന്നാരെ ഇറങ്ങിപ്പായാണ്. അപ്പഴേ നല്ലൊരു ഗ്രാമം, നല്ലൊരു അന്തരീക്ഷം. അതെ അതെ, നല്ല ആളുകള്, നല്ല സപ്പോർട്ടാണ്. എനിക്ക് സമാധാനം എന്താന്ന് വെച്ചാൽ വീട് ഫ്രണ്ടും ബാക്കും ഗ്രില്ല, എന്നിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഇവിടെ പള്ളിയിൽ നിന്നുള്ള ക്യാമറ ഇങ്ങ് മുറ്റം വരെ എത്തും. ഇവിടുന്ന് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിലുള്ള ആൾക്കാരാണേലും ഏത് ഇവിടെ പുറത്ത് ടൗണിലുള്ള ആൾക്കാരാണെങ്കിലും കുട്ടികൾക്കാണെങ്കിൽ മക്കൾ രണ്ടാളും തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ പോയി കഴിഞ്ഞാല്. മോക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് ജീവനിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയെന്ന് പറഞ്ഞാ ഡോക്ടർ കയ്യിൽ പോയി. കാരണം അതല്ല നമ്മളുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പറയും, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അന്ത്യകൂദാശ കൊടുക്കുക. അതുവരെ കൊടുത്തതാണ് അവൾക്ക്. കാരണം പിന്നെ നമ്മളെ അണലിയായിരുന്നു കടിച്ച. അവളെ ഫാദറിൻ്റെ വീട്ടിൽ പോയി, അവരുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ആണ് കടിച്ചത്. അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല 3 ദിവസം. June 28 പാമ്പ് കടിച്ചു. നമ്മളിവിടെ അറിയുന്നില്ല. July 2 നമ്മൾ അറിയുന്നത്. ഈ July 1 രാത്രിക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാർഡിയാക് അറസ്റ്റ് ആയി. ഏകദേശം 90% ഡെത്തായ അവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ 2-3 ദിവസം ഈ അണലിയുടെ വിഷം കയറിയിട്ട്. കാരണം ഇപ്പൊ കാണുന്ന കോലമല്ല, ഭയങ്കര നീര് വെച്ചിട്ട് ഭയങ്കര വികൃതമായിട്ടുള്ള കോലം. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഇവര് വിളിച്ചു പറയുന്ന സമയത്ത് ഇവിടുന്ന് പോകുന്നു, ഞാനും മോനും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നതെന്ന് വെച്ചാല് ശരിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു രോഗീനെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇവളെ കാണുന്ന സമയത്ത് എന്നുള്ളതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഓക്സിജൻ പോകുന്ന ഫുള്ളായിട്ട്, പിന്നെ മൂക്കിൽ ട്യൂബ്, കഴുത്ത് തുളച്ചിട്ട് ട്യൂബ്, യൂറിൻ പോകുന്ന കംപ്ലീറ്റ് ബ്ലഡ്, കൈയും കാലെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഒട്ടും ഒരനക്കമില്ല. ഒരു റെസ്പോൺസ് എന്ന് വെച്ചാൽ ഒരു റെസ്പോൺസും ഇല്ല. കാരണം ഇവിടുന്ന് പോയി അത്ര മുടിയൊക്കെ ആയിട്ട് നല്ല സുന്ദരിയായിട്ട് പോയ കുട്ടി മുടിയെല്ലാം മുറിച്ച് പേടിപ്പെടുത്തുന്ന ഒരു രൂപം. നമുക്ക് എന്താ പറയാനറിയത്തില്ല. ശരിക്ക് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, മാനസിക രോഗികളൊക്കെ എന്ന് വെച്ചാൽ ശരിക്ക് വെറുതെ ഒരിതല്ല. അവർ ഭക്ഷണം കഴിക്കാത്തതും ഡ്രസ്സ് മാറ്റാത്തതൊക്കെ നമ്മൾ കുറ്റം പറയാം. അവർ ഭക്ഷണം ഇതില്ല. പക്ഷെ ഞാൻ ഇവക്ക് ബോധം തെളിഞ്ഞ് 5-ാമത്തെ ദിവസം വൈകുന്നേരം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഇതുവരെ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല എന്നുള്ളത്. കാരണം ഒരു അവിടെ 12 ഡയാലിസിസ് ചെയ്തു, 3 പ്ലാസ്മിഡ്. അവിടെ ചെന്നപ്പോഴേ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് 1% മാത്രമേ ജീവനിലേക്ക് തിരിച്ചു വരാൻ ചാൻസ്. എഴുന്നേക്കൊന്നും പോലും ഇല്ല. കിടന്ന കിടപ്പാണേലും ഒരു തിരിച്ചു വരെ ഒരു ജീവനോടെ തിരിച്ചു വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ
ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നതിലൂടെ തീരുന്നില്ല ചികിത്സ. മരണം വരെ മരുന്ന് കഴിക്കണം. ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഏകദേശം 5000-5200 അടുത്ത് മരുന്നുണ്ട്. നമ്മൾ പോകുന്ന ചികിത്സ ചെലവെല്ലാം കൂടി ആകുമ്പോൾ അത്ര ഒരു എമൗണ്ട് ഉണ്ട്. ആ മരുന്ന് ലൈഫ് ലോങ് കഴിക്കണം. ഒരാളുടെ ജീവിതം തന്നെ വെച്ചിട്ടുള്ള കളിയായിരുന്നു അത്. കാരണം ഒരു നിസ്സാരമായിട്ട് വെച്ചതിന്റെ പേരിൽ, ഇല്ലെങ്കിൽ ഒരു കോള് നമ്മളെ വിളിച്ചാൽ നമ്മൾ ചെയ്യും. കാരണം പാമ്പ് കടിക്കും, അത് എന്റെ അടുത്താണേലും നിങ്ങളുടെ അടുത്താണേലും എവിടെ ഏത് കഴിപ്പായാലും എന്ത് സംഭവിക്കാനുള്ള സംഭവിക്കും. അത് ശരിക്കും മരുന്ന് കഴിക്കണം. ഇതിന്റെ ചികിത്സ വരുന്നത് സാധാരണക്കാർക്ക് താങ്ങാനാവുകയല്ല. അതും നമ്മൾ ചിന്തിക്കുക. ഒരു തൊട്ടാവാടിമുള്ള കുത്തിയതാണെങ്കിലും ചികിത്സ ചെയ്യാനുള്ളവർ നമ്മളെ സംശയം തീർക്കുക. തീർച്ചയായും. ഇനി ഒരാൾക്കും ഇങ്ങനത്തെ ഒരവസ്ഥ വരരുത്. തീർച്ചയായും, തീർച്ചയായും. അല്ല ദീപ, ഏഞ്ചലിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എൽബിൻ, എൽബിൻ ഇവനാണ് എന്റെ ശക്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ബാക്ക്ബോൺ ആണ്. കാരണം ഈ മോള് വയ്യാതിരുന്ന സമയത്ത് ഇവളെ എടുത്തുകൊണ്ട് നടക്കുന്നതും കഴിഞ്ഞ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ഒന്ന് ക്ഷീണമായിട്ട് കൊഴിഞ്ഞു വീണു, എന്നെ എടുത്ത് വണ്ടിയെ കയറ്റിയതെല്ലാം ഇവൻ തന്നെയാണ്. എന്നെ എടുക്കാനുള്ള ആരോഗ്യമൊക്കെ ആ സമാധാനമുണ്ട്. പിന്നെ ഇപ്പൊ +2 പഠിക്കുന്നത്. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കലുണ്ട്, ഒരു ഒരു കുട്ടി ഒരു ഗാർഹിക വീണത്തിൽ മരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആ ഭർത്താവ് മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളും സമൂഹത്തിലുള്ളൊരു ഒരാളെ കേൾക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ പ്രശ്നമില്ല. കാരണം 4-5 പ്രാവശ്യം എന്നെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു, ഞാൻ തന്നെ മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ജീവിതത്തിൽ എന്തെങ്കിലും വഴിമുട്ടിയ നേരത്ത്, ഇപ്പം ആംബുലൻസിലേക്ക് വരുന്നതിന് ഇപ്പം ഞാൻ ഫസ്റ്റ് ഹെവി എടുക്കുന്ന സമയത്തും ഓഫ് റോഡ് ചെയ്യാനായിട്ടും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊറ്റ ചിന്തയുള്ളൂ, എന്ന് ജീവിതത്തിൽ തോക്കുന്നു. അന്ന് ഒരു നല്ല ഡ്രൈവർക്ക് കൃത്യമായിട്ട് എങ്ങനെ ആക്സിഡൻ്റ് ആകുമെന്ന് അറിയാം. ഒരിക്കലും ഞാനൊരു സൂയിസൈഡ് ചെയ്താന്ന് മക്കൾക്ക് തോന്നരുതെന്ന് കരുതിയിട്ട് മാത്രം ആയിരുന്നു ഡ്രൈവിംഗ് പഠിച്ചത്. പക്ഷേ ഇനി ഒരിക്കലും ചെയ്യില്ല കേട്ടോ. പക്ഷേ അന്ന് സത്യത്തിൽ അങ്ങനെ ചെയ്താൽ, പക്ഷേ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു മോക്ക് വയ്യാണ്ടായതോടെ അവർക്കും പിന്നീട് ജീവിതത്തിൽ ഒരു ബാധ്യതകളാവും തോന്നി. അതും കുറച്ച് ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് പിരിഞ്ഞു. ഇപ്പം സെക്കൻഡ് മാരേജ് പിരിഞ്ഞു. അതെ, നമുക്ക് എന്തായാലും വെച്ചത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ. പിന്നെ ഞാൻ വിചാരിക്കലുണ്ട് എനിക്ക് ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ മക്കൾ സപ്പോർട്ടായിട്ട് കിട്ടില്ല. ഇപ്പം നമുക്ക് അടക്കം അവാർഡോ കാര്യങ്ങളോ ഈ നാട്ടിൽ എന്നെ കഴിഞ്ഞ് കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടാവും. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നില്ലേ, അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എവിടെ നാളെ എവിടെ എത്തും ഇതറിയില്ല. അല്ലെങ്കിൽ എനിക്ക് 3 പെങ്ങന്മാരാണ്, സാഹിറ, സുലേഖ, ഖദീജ. അതിൽ എൻ്റെ 4-ാമത്തെ പെങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ, ദീപനെ കണ്ടെന്ന് മുതൽ ഇവിടെ അത് കണ്ടപ്പോൾ എന്താ സത്യമായിട്ടും പ്രൗഡ്, മനസ്സിലൊരു സ്നേഹം തോന്നി. വേറെ ഒന്നുമല്ല, ഒരു കുഞ്ഞു പെങ്ങളുടെ സ്നേഹം. ആ സ്നേഹം വെച്ചിട്ട് ദീപയുടെ സമ്മതമല്ലാണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ദീപയ്ക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഒരു ചെറിയൊരു ഇരിക്കച്ചാള എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, ഒരു ചെറിയൊരു കൂര. ഇന്നും ഈ ഒരു ആംബുലൻസിൽ തേരാ പാര ഓടിയിട്ട് മക്കളെ വളർത്തി എല്ലായിട്ട് ഒരാളുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല. ഇന്നും ദീപ സമ്മതിക്കോ എന്നറിയില്ല. ദീപയുടെ സമ്മതമല്ലാണ്ട് തന്നെ നമ്മൾ ഈ നാട്ടിലുള്ള നല്ലവരായ ജനങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഭൂമിയുള്ളവർ, ഞങ്ങൾക്ക് ഈ നാട്ടിൽ വില വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല അല്ലേ. ഒരു സെന്റിന് എത്ര, ഏകദേശം എത്ര, 2.5-3 ലക്ഷം രൂപയാണ് ഒരു 3 സെന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. പക്ഷേ നിങ്ങൾക്ക് കഴിയെങ്കിൽ മൊയ്നൊക്കെ ഞാൻ ഈ വിലക്ക് ദീപയ്ക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞ ഒരു 3 സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ, എൻ്റെയൊക്കെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, പേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ അത്രയും ആത്മബന്ധമുള്ള നാസർ മാനുക്ക, ഒരുപാട് പേർക്ക് തണലേകിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ നാസർ മാനുക്ക. ഈ വീഡിയോ കണ്ടോ നാസർ മാനുക്ക, എൻ്റെ ഞാൻ ദൈവത്താണ് വിളിച്ച് ചോദിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ഈ നാസർ മാനുക്ക ഈ വീഡിയോ കണ്ട ദീപനെ തേടി എത്തുന്നുള്ള ഉറപ്പാണ്. ദീപയ്ക്ക് ഒരുതുകൊണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നാസർ മാനുക്ക വീട് വെച്ച് കൊടുത്തിരിക്കുന്നുള്ള ആ ഉറപ്പിന്റെ പേരിലാണ് ഞാൻ പറയുന്നത്. താമസിയാതെ വീടാവും, ഈ ആങ്ങളായിട്ടുള്ള ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തും ചെയ്യും വേണ്ടിട്ടാ. ഒരു ഇതും വേണ്ട, എല്ലാം ശരിയായി വരും. ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും കയറെടുത്ത് പായണ, കയറിൽ എല്ലാം കഴിക്കണ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷം കുടിച്ചിട്ടൊക്കെ തീർക്കുന്ന എൻ്റെ സഹോദരിമാര് ദീപനെ കണ്ടു പഠിക്കുക. പൊരുതി ജയിച്ച വനിത, പെൺപുലി, അതാ എനിക്ക് പറയാനുള്ളൂ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും മാതൃകയാവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടവരെ, ബൈ.